നവകേരള സദസ്സിനെ സംഘർഷഭരിതമാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷാന്തരീക്ഷമുണ്ടാക്കി ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. നവകേരള സദസ്സിലെ വൻ ജനപങ്കാളിത്തം കണ്ട് അസ്വസ്ഥരായവരാണ് അക്രമം കാട്ടുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നവകേരള സദസ്സിൽ പ്രതീക്ഷകളെ കവച്ചുവെക്കുന്ന ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. ഇത് ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഇവരാണ് സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ എതിർക്കില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നത് സമരമല്ല, അക്രമമാണ്. സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കി ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമം. LDF പ്രവർത്തകർ പ്രകോപനത്തിൽപ്പെടാതെ സംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ ഇത്തരമൊരു മുന്നേറ്റം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ചിലരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എങ്ങനെ ഒരു സംഘർഷഭരിതമാക്കാം, ആ ഒരു ആലോചനയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള കുത്സിത ശ്രമങ്ങൾ അതിൻ്റേതായ ചില ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ സർക്കാരിലുള്ള അല്ലെങ്കിൽ സർക്കാരിനുള്ള അചഞ്ചലമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാ വിഭാഗവും ആബാലവൃദ്ധ ജനങ്ങളും പരിപാടിയിൽ എത്തിച്ചേർന്നത്. നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതികൾ ഉപേക്ഷിച്ചുവെന്ന വ്യാജവാർത്തയെ മുഖ്യമന്ത്രി വിമർശിച്ചു. പരാതിയിട്ട കവറിൻ്റെ ഫോട്ടോ എടുത്ത് വ്യാജവാർത്ത നൽകിയത് കുടില ബുദ്ധിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പത്രം ഇന്നലെ രണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ലഭിച്ച പരാതികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എന്ന് വാർത്ത നൽകിയിട്ടുണ്ട്. ഈ കവറിലാണല്ലോ ഈ പരാതിക്ക് തരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നെന്താ, ആ കവറിനകത്താണ് ഇതെങ്കിൽ ആ കവറ് നീ കടലാത്തെടുത്ത് കവറാടി ഇട്ടു. ഈ കവർ പിന്നെ നോക്കുന്നില്ലാലോ, കവറിൻ്റെ വലിയ പവിത്രധാരം കൽപ്പിക്കുന്നില്ലാലോ. ഇത് ഈ ഈ കടലാസാണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്, അതിനകത്തുള്ള കാര്യങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കവർ ഉപേക്ഷിക്കും. ഈ പറഞ്ഞ വാർത്തയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മറ്റത് രജിസ്റ്റർ ചെയ്ത് അതിന് പരാതികൾക്ക് കൃത്യമായി രസീത് കൊടുത്ത് പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് നടക്കുന്നതാണ്. അപ്പോൾ ബോധപൂർവം എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഇന്നലെ 9807 പരാതികളാണ് ലഭിച്ചത്. നാളെ തലശ്ശേരിയിൽ മന്ത്രിസഭാ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PV കുട്ടൻ, കണ്ണൂർ.